അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഗെയിംസിനെ പറ്റിയിട്ടുള്ള കുറെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടാവും ഇതിന്റെ ലിങ്കും ഇത് എവിടെ നിന്നെല്ലാം വാങ്ങിച്ച ഓൺലൈനിലാണോ അങ്ങനെ എല്ലാം നിങ്ങൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് വേറെ സാധനങ്ങളെല്ലാം കൊണ്ടുവരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ് ഇത് മാത്രമാണ് ഇൻഡോർ ഗെയിംസ് എന്ന് വിചാരിക്കണം. ഇത് മൊത്തമാണ് നമ്മളെ ഇൻഡോർ ഗെയിംസ്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെ മേത്താ മനസ് വന്നിട്ടുണ്ട്, നമുക്ക് ഈ ഗെയിം പരിചയപ്പെടാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഗെയിം സ്പെൽ ഓഫ് ഫൺ ആണ്. സ്പെൽ ഓഫ് ഫണ്ണിൽ നാല് ഗെയിം സ്കോർ ചെയ്യുന്ന മാർക്കെല്ലാം കിട്ടുന്ന ഒരു ഇതുണ്ട്, സംഭവമുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ളത് ഗെയിം ബോർഡാണ്, കണ്ടോ? ഗെയിം ബോർഡ് ഇങ്ങനെ തുറന്നാൽ സ്പെൽ ഓഫ് ഫണ്ണെന്നെല്ലാം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ലെറ്റേഴ്സ് ആണ്. ഇങ്ങനെ ഇത് മറച്ചു പിടിച്ചിട്ട് നമ്മൾ ഓരോരാൾക്ക്, ഇപ്പോൾ നാലാൾക്കാരാണ് കളിക്കുന്നതെങ്കിൽ 100 ÷ 4, അതായത് 25 ലെറ്റേഴ്സ് വീതം ഓരോരാൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് കളിക്കേണ്ട രീതി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു വേർഡ് ഫോം ചെയ്യണം. ഇപ്പോൾ ഞാൻ നമ്മളുടെ 3 ലെറ്റേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ വീഡിയോ എടുക്കുന്ന ജിതയുടെ മറ്റൊരു പേരായിട്ട് വരും, അതായത് ഹെൻ എന്നാണ്. ഹെന്നിൻ്റെ മലയാളമാണ് കോയി. അപ്പോൾ നമ്മളിത് ഹെന്നാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എച്ചിൻ്റെയും ഇൻ്റെയും എന്നിൻ്റെയും എല്ലാം സൈഡിലായിട്ട് ഓരോ നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. അത് പോയിന്റ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള പോയിന്റ് 2 + 1 + 1, അതായത് 4 ആണ്. അതേസമയം നമ്മളിപ്പോൾ ഹെന്നെ എന്ന് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയെല്ലാമാണ് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് നടുവിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എച്ച് ഇ എൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ H2E1N1 അങ്ങനെ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇവിടെ ഡബിൾ ലെറ്റേഴ്സ് സ്കോർ ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 2 × 2 = 4 ആവും. പിന്നെ N 1 × 2 = 2 ആവും. അപ്പോൾ ഇതേ, അപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് 4, 5, 7 മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ കളി. ഇപ്പോൾ കളിച്ചിട്ട് നേടുന്ന മാർക്ക് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇതുപോലെയാണ് സ്പെൽ ഓഫ് ഫൺ. ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. നമ്മളുടെ അടുത്ത ഗെയിം ബൗൺസിംഗ് ബോൾ ആണ്. അപ്പോൾ നമ്മളുടെ അടുത്ത ഗെയിം ബൗൺസിംഗ് ബോൾ ആണ്. അപ്പോൾ ഇതേ ബൗൺസിംഗ് ബോൾ ആണ്. ബൗൺസിംഗ് ബോളിന് മറ്റെല്ലാ ഗെയിമും പോലെ നല്ല കാർഡ്ബോർഡും നല്ല ബോക്സും ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് കിട്ടിയത് നമ്മളുടെ അനിയനിക്കാണ്. അപ്പോൾ സംഭവം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഇത് കളിക്കാനായിട്ട് ഇതേ ഇതുപോലെ ഒരു പെട്ടീനെ നല്ല ഷേപ്പിൽ ഉണ്ടാവും. അതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വെക്കുക. അല്ല, ഇത് സൂട്ട് കേസ്. പിന്നെ ഇത് ഇതിന്റെ ബാക്കിലായിട്ടുള്ള ബൗൺസിംഗ് ബോളിന്റെ കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കാം. ഇനി ഇത് ബാക്കിലായിട്ടുള്ള ഈ രണ്ട് കാലും ഇങ്ങനെ തുറന്നു കൊടുക്കാം. അന്നേരം ഇത് ഇതുപോലെ ഉണ്ടാകും. എന്നിട്ട് ഈ അടിയിലുള്ള ഇത് കണ്ടോ, അതിങ്ങനെ തുറന്നു കൊടുക്കാം. അന്നേരം ഈ ബോള് മൊത്തം പോയി. ഇപ്പോൾ ഉള്ള കുറച്ച് ബോള് നമ്മൾ എടുക്കാം. ഉള്ള ബോള് ഇതെങ്ങനെ ഉള്ള ബോളിൽ എങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചാല്, ഉള്ള ബോൾ എങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചാല് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകും. അത് ഈ ഓരോ ബോൾ എടുത്തതിന് ശേഷം ഈ പിച്ച് കുത്താൻ അല്ലെങ്കിൽ ഡയറക്റ്റ് എറിഞ്ഞിട്ട് ഇങ്ങനെ ഇടാൻ. വിളിച്ചിട്ട് ഇതുപോലെ ആക്കി വെക്കാം. ഇപ്പോൾ നാലെണ്ണം ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി സ്ട്രെയിറ്റ് ആയിട്ടാണ് ഒരു കളർ ഇങ്ങനെ വീണതെങ്കിൽ അതിനും മാർക്ക് കിട്ടും. ഇനി ഡയഗണൽ ആയിട്ടാണ് നാലെണ്ണം വീണെങ്കിൽ 4 എണ്ണവും മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ബൗൺസിംഗ് ബോളിന്റെ കളി. ഇനി ഈ ബോളെല്ലാം മൊത്തം പറക്കിയിട്ട് നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത ഗെയിം ഫിഷിംഗ് ആണ്. ഇതുപോലത്തെ കുറെ പിരാന മീനിന്റെ സാമ്യമുള്ള കുറെ മീനുകൾ ഉണ്ടാകും, കണ്ടോ? പിന്നെ രണ്ട് ചൂണ്ടയും ഉണ്ട്. ചൂണ്ട കണ്ടോ? അതിൽ തന്നെ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കാം. ഇങ്ങനെ ഒച്ച ആവും, കേട്ടോ? ഇതിങ്ങനെ പൊന്തിച്ച് വെച്ചാലേ വരുന്നുള്ളൂ. ഇനി ഇതേ ഇതുപോലെ ഒരു മീനിന്റെ അണക്കിലേക്ക് ഈ ഇത് കണ്ടോ, ഈ സ്റ്റിക്കിന്റെ ഈ
അച്ചഭാഗം പിടിച്ചിട്ട് ഒരു മീൻ ഇങ്ങനെ പൊന്തി വരുന്ന മീനിന്റെ അണാക്കിലേക്ക് വെച്ച് അത് പൂട്ടുമ്പോൾ ഇങ്ങനെ എടുത്ത് വലിക്കുകയാണ്. അന്നേരം ഈ മീനിനെ എത്ര കൂടുതൽ മീനെയാണോ ആര് പിടിക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക. അങ്ങനെയാണ് ഈ കളി. നമുക്ക് അടുത്ത കളിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്തതായിട്ടുള്ള കളി മാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഫുട്ബോൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ടാവും. കൂടുതൽ പരിചയപ്പെടുത്താം നമുക്ക്. അപ്പോൾ ഇത് തുറന്നിട്ട് സെറ്റാക്കാൻ കുറച്ച് പണിയുണ്ട്. സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. നിങ്ങൾ ഏത് ഫാൻ ആണെന്ന് കമന്റ് ചെയ്യണം. ഞാൻ ലൂണ ഫാൻ ആണ്. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ദേ ഇങ്ങനെ രണ്ടാൾക്കാണ് ഈ ഗെയിം കളിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ദേ ഇങ്ങനെ ഈ ബാക്കിലുള്ള ഇത് കണ്ടോ, ഈ സ്റ്റിക്ക് ഇങ്ങനെ അനക്കുമ്പോൾ ഈ പ്ലെയർ മൂവ് ആവും. അതിന്റെ കാരണം രണ്ടടുത്തും മാഗ്നറ്റ് ഉണ്ട്. ഇതാ മാഗ്നറ്റ് ആണ്. ഇത് കണ്ടോ, ഈ ഭാഗത്തായിട്ട് ചെറിയ മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അനക്കുമ്പോൾ ഇങ്ങനെ മാഗ്നറ്റ് ആയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കും. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫുട്ബോൾ. നമുക്ക് അടുത്ത കളിയിലേക്ക്. നമ്മളുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് സുഡോക്കോ ആണ്. സുഡോക്കോ എല്ലാവർക്കും കളിക്കാൻ അറിയാം. കളിച്ചിട്ടാവും. അപ്പോൾ സുഡോക്കോ കളിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ കളിക്കാൻ സഹായിക്കുന്ന കാർഡുകളാണ്. അങ്ങനെ കുറെ ഇതുണ്ട്. പിന്നെ ഇതിന്റെ ഇഷ്ടമുള്ള നോക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതേ ഈ ഗൈഡിൽ നോക്കിയാൽ മതി. ഇതിലെല്ലാം ഇതിന്റെ ഉത്തരം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പശുവിനെ നോക്കിയിരിക്കുന്ന ഗൈസ്. പിന്നെ ഇത് നിങ്ങൾ സ്പെല്ലോ ഫണിൽ കണ്ട പോലെ തന്നെ കുറച്ച് നമ്പേഴ്സും ഇതിലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈ ഇത് കണ്ടോ, ഇത് ഇതിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതിന്റെ ബാക്കിയുള്ള നമ്പേഴ്സ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് സുഡോക്കോ കളിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സുഡോക്കോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മളുടെ അടുത്ത ഗെയിം ടോപ്പിളാണ്. ടോപ്പിളില് രണ്ടു മൂന്ന് സാധനങ്ങൾ നെൽത്ത് പോയിട്ടുണ്ട്. അത് നമ്മൾ വേഗം എടുത്തിട്ട് വീണ്ടും ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെയും വീണോ ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി എടുത്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ബേസ് നമുക്ക് കാണാം. ഈ ബേസിന്റെ ഉള്ളിലായിട്ട് ഇത് നമുക്ക് ഇറക്കി കൊടുക്കാം. ഇറക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ടാകും. അതിനുശേഷം നമ്മളുടെ ഈ വലിയ പ്ലേറ്റ് കണ്ടോ, ആ വലിയ പ്ലേറ്റ് മാതിരത്തെ ഒരു സംഭവം എടുത്തിട്ട് ഇതിന്റെ മുകളിലായിട്ട് വെക്കാം. എന്നിട്ട് ഈ ഇത് കണ്ടോ, ഈ കണ്ടാൽ ഒരു ചിപ്സ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഓരോന്നായിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം. ഒരു ഡൈസ് എല്ലാം വേണം, പക്ഷേ ഡൈസ് കാണുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയാണ് കളി. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത കളി ചെസ് ആണ്. ഇതിൽ ചെസ് മാത്രമല്ല വേറെ പലതും ഉണ്ടായിരുന്നു. ഇത് റമ്മി കാർഡ്സും പിന്നെ ഇതും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കിട്ടിയത് നമ്മുടെ അപ്പൂസിന്റെ കയ്യിലാന്ന് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതിലായിട്ടുള്ളത് ചെസ്സിന്റെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇത് കണ്ടോ, ഇതിൽ നമ്മൾ ചെസ്സിന്റെ ചെസ് നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ അറിയാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പിങ്ക് ക്ലേ ആണ്. അത് നമ്മളുടെ അപ്പോൾ നിങ്ങൾക്ക് ചെസ് കളിക്കാൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത കളിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത കളി മിനി സ്നൂക്കർ ആണ്. ഇതേ കണ്ടോ, ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതുണ്ട് ഗൈസ്, നമ്മുടെ അനിയന്മാരുടെ പണികളാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി സെറ്റാക്കേണ്ട ഒരു ബാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റാക്കിയിട്ട് കാണാം. നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പൂളിൽ കാണൂല്ലോ ഒരു വലിയ മരത്തിന്റെ വടി, അതുപോലെ ഇല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വടിയുണ്ട്. അത് വെച്ചിട്ട് നമ്മളുടെ ഈ വള്ള ബോൾ കണ്ടോ, ഇങ്ങനെ വള്ള ബോളിനെ കൊണ്ടാണ് ബാക്കിയുള്ള ബോളുകളെ അടിക്കേണ്ടത്. അങ്ങനെ അടിച്ചിട്ട് ഇപ്പോൾ വീണില്ല, അന്നേരം അപ്പൂസ് അടിക്കണം. പക്ഷേ വീണു, അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ അടിക്കണം. അങ്ങനെയാണ് കളിക്കേണ്ടത്. ഇപ്പൊ രണ്ടെണ്ണം വീണു, അന്നേരം ഒരു കളി ഇപ്പൊ രണ്ട് തെറിച്ചു പോയി.
നല്ല സുഖകരണം. അപ്പോൾ ഇത് നമ്മളുടെ അപ്പോസിന് ഇഷ്ടമുള്ളവ എടുത്ത് വെച്ചിട്ട് ബോള് ഇടാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളുടെ മിനി പൂൾ. അപ്പോൾ നമുക്ക് ഇത് വേറൊരു കാര്യം, ഇത് കളിക്കാൻ നിന്നാൽ ഇപ്പോഴൊന്നും കഴിയില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത കളിയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്തേ നമ്മളുടെ അടുത്ത ഗെയിം മോണോപ്പൊളിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ആ ഇതിൽ കാറൊന്നും ഇല്ല, അതെല്ലാം വെറുതെ ആണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതെല്ലാം നമ്മളുടെ ആറ്റയും പെറ്റാറ്റയും പിന്നെ നമ്മളുടെ ഇക്കാക്കമാരെല്ലാം കൂടി കൊടുത്തുതന്നതാണ് ഗൈസ്. നമ്മളുടെ സിതയുടെ അനിയനായതുകൊണ്ട് ചക്ക പറയുമ്പോ മാങ്ങ പറയുന്ന ഒരു സ്വഭാവം ഇവനിക്ക് പണ്ടേ ഉണ്ട്. അപ്പോൾ നമുക്ക് കേട്ടോ ഗൈസ്, ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഇതേ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇതിന്റെ ബോക്സ് തുറന്നാലുള്ളത് നേരത്തെ സ്പെൽ ഓഫ് ഫണിൽ കണ്ട പോലെ ഒരു ബോർഡ് ഉണ്ട് കണ്ടോ. ഈ ബോർഡിലാണ് നമ്മൾ കളിക്കേണ്ടത്. ഇത് ഇവിടെയാണ് സ്റ്റാർട്ട് കണ്ടോ, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഗെയിമിന്റെ റൂൾസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് കളിക്കാൻ ഏകദേശം 3-4 മണിക്കൂറല്ലേ എടുക്കുമോ കളിച്ച് കഴിയാൻ. അതുകൊണ്ട് തന്നെ ഇത് കളിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവം ചില നിമിഷങ്ങളിൽ മാത്രമാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ലുഡോയിലെല്ലാം കാണൂലേ, അല്ല ലുഡോയിലെല്ലാം കാണുന്നത് പോലെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാവും. പിന്നെ രണ്ട് ഡൈസും ഉണ്ടാവും. വേണ്ട നിങ്ങൾ റിച്ച് ആണ് ഗൈസ്. പിന്നെ ഇതേ ലുഡോയിൽ കാണുന്നത് പോലെ രണ്ട് ഡൈസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഡൈസ് വെച്ചിട്ട് ഇടണം. അന്നേരം നമുക്കിപ്പോൾ വന്നത് 7 ആണ്. 7 5+2 7. ഓക്കെ 1 2 3 4 5 6 7. അന്നേരം ചാൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചാൻസും കമ്മ്യൂണിറ്റി ചെസ്റ്റ് എന്നെല്ലാം പറയുന്ന രണ്ട് സംഭവങ്ങളുണ്ട് കണ്ടോ. ചാൻസ്, കമ്മ്യൂണിറ്റി ചെസ്റ്റ്, ഇതുപോലത്തെ കുറെ കാർഡ്സ് ഉണ്ട്. ഇതിൽ ഓരോന്ന് സർപ്രൈസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തുറന്നു നോക്കിയാലും കണ്ടത് ഗോ ടു ജയിൽ, മൂവ് ഡയറക്ട്ലി ടു ജയിൽ, ഡു നോട്ട് പാസ് ഗോ. അപ്പോൾ നമ്മൾ ഇതേ ജയിലിൽ കയറണം. അതുപോലെയാണ് ഈ ഗെയിംസിന്റെ റൂൾസ് എന്നെല്ലാം പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നുള്ള ഗെയിംസ് എല്ലാം. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ഏകദേശം 9 ഗെയിംസോളം പരിചയപ്പെടുത്തി അതിന്റെ റൂൾസും. ഇപ്പോൾ നിങ്ങളോട് ഇത് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ 1 മണിക്ക് തുടങ്ങിയ വീഡിയോ 3 മണിക്കല്ലാതെ അവസാനിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ നമ്മളുടെ ഇത്രയും കഷ്ടപ്പാടിന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കമന്റിൽ ബെൽ അടിക്കാം, സബ്സ്ക്രൈബിന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഷോർട്സിൽ കാണാം.